നാളെ നമുക്കിത് വൈനിടാനുള്ളതാണ് കേട്ടോ. റോക്കി എടുത്തിട്ട് പോയി. അപ്പൊ നമ്മുടെ റോക്കീസ് വല്ലതും ചാനലിൽ നോക്കുക കേട്ടോ, നമുക്കിത് വൈനിടാ. നല്ല അടിപൊളി വൈനിടാ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, റോക്കീസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കിഡിലൻ വൈനാണ് കേട്ടോ. അപ്പോ വൈനിന് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മതി നമുക്ക് വീട്ടില് വൈനുണ്ടാക്കാനായിട്ട്. അപ്പൊ അതേ ഇങ്ങനെ ഓരോ സീസണില് നമുക്ക് നല്ല കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ, ആപ്പിളാണെങ്കിലും ഓറഞ്ചാണെങ്കിലും മുന്തിരിയാണെങ്കിലും ഇതുപോലെ തന്നെ ചാമ്പക്ക ആണെങ്കിലും നമുക്ക് ഒന്നും സീസണിൽ കിട്ടുമ്പോൾ മാത്രം കൂടുതൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ് വൈൻ കേട്ടോ. ഏത് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ, ഞാൻ 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ കുരുവൊക്കെ കളഞ്ഞ് കണ്ടോ. വാ മുത്തുമണി വാ, ഇവിടെ നിന്നോ. അവൻ ഏടാവർ ഉണ്ടാക്കുന്നു. ഇതേണ്ടോ 1 കിലോ ചാമ്പക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ നല്ലൊരു കളറുള്ള ഒരു ഓറഞ്ച് ഇല്ലേ, ആ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ സ്റ്റാറ് പട്ടയ ഗ്രാമ്പൂല്ല, അതിൻ്റെ ഒരു സ്റ്റാറാണത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഈസ്റ്റ്, 1 ചെറുനാരങ്ങ ടൗണിലരിഞ്ഞത്, 1 50 ഗ്രാം ഗോതമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതേ 2 പട്ട, 1 4-5 ഗ്രാമ്പു, ഇത്രയും മതി കേട്ടോ നമുക്ക്. പിന്നെ 1 ലിറ്റർ ചൂടുവെള്ളം, ചൂടുവെള്ളം പറഞ്ഞാൽ തണുത്ത് തിളപ്പിച്ചാറിയ വെള്ളം 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക് വൈനുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വൈനുണ്ടാക്കുന്നത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് 2 വികൃതികളുണ്ട് ഇവിടെ. മെനു ഇവിടെ ഇല്ലാത്ത കാരണം ഇവർ നോക്കാൻ ആളില്ല, കൂട്ടിലിട്ട സങ്കടവും കരയും, അത് കാരണം ഞാൻ കൂട്ടിലിടുന്നില്ല. വാ ഇങ്ങോട്ട് വാ, വാ കുഞ്ഞാവ് വാ. ഇതെന്താ ചെയ്യണം നോക്കാൻ വേണ്ടി വന്നിരിക്കുക. നമുക്ക് 1 ലെയർ ആദ്യം ചാമ്പക്ക ഇട്ടു, അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ലെയർ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. വീണ്ടും അതുപോലെ നമുക്ക് ചാമ്പക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ലെയർ ഓറഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വീണ്ടും 1 ലെയർ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാൻ വന്നിരിക്കുക കാര്യം എന്താ സംഭവം. കുഞ്ഞാവയോട് വാ, വാ ഇങ്ങോട്ട് വാ. വീണ്ടും നമ്മൾ അതിലേക്ക് 1 ലെയറും കൂടെ ചാമ്പക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാട്ടല്ല. അതുപോലെ ചെറുനാരങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ വീണ്ടും ബാക്കിയുള്ള ചാമ്പയ്ക്കും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പട്ട ഗ്രാമ്പു ആ സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കോലെന്ന് പറയുന്ന സാധനം ഇത് കണ്ടോ. വീണ്ടും ആ ഓറഞ്ചും ചെറുനാരങ്ങയും മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് എനിക്ക് ഇടാൻ തരുമോന്ന് അറിയില്ല. തട തട ഗോതമ്പ്, ഗോതമ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കിഴികെട്ടിട്ട് ഇടുന്നവരുണ്ട് കേട്ടോ. ഇവന്റെ ഫേവറേറ്റ് ആണ് പഞ്ചസാര കണ്ടോ. പഞ്ചസാര പാത്രം ക്ലീൻ ആക്കാൻ വന്നിരിക്കുക. ഇവൻ ഇവന്റെ ഫ്രൂട്ട്സ് ആണ് കൊണ്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, 1 ടീസ്പൂണാണ് ഇതുള്ളത് ഈസ്റ്റ്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആകെ 10 രൂപയുടെ ഒരു ബോട്ടിലാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അത് 1 ടീസ്പൂണ്, ടീസ്പൂണ് ഇല്ല എന്നാലും അത്രയുണ്ട്. ആ 10 രൂപയുടെ ഒരു ചെറിയൊരു ബോട്ടിൽ മതി 1 കിലോയ്ക്ക്. 1 കിലോ ചാമ്പയ്ക്ക, 1 കിലോ പഞ്ചസാര, 1/2 കിലോ ഓറഞ്ച്, 1 ചെറുനാരങ്ങ, 2 പട്ട, 4 ഗ്രാമ്പു, അതുപോലെ തന്നെ തക്കോൽ എന്ന് പറയുന്ന സാധനം, അതൊരു 3-4 എണ്ണം കേട്ടോ. അത്രയും മതി. പിന്നെ ഗോതമ്പ് 1 50 ഗ്രാം ഗോതമ്പ് ഇടുക. ഗോതമ്പ് ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ കിട്ടാൻ മതി. നല്ലൊരു വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നാണ്, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നാണത് ഇട്ട് തരാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എനിക്കിടാലോ, ചാമ്പയ്ക്കയുടെ സീസണല്ലേ, അപ്പോൾ ഒരു ചാനല് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇടാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണിക്കാം, എന്നിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ നമുക്കിനി തിളപ്പിച്ചാറിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ മുങ്ങി നിൽക്കണം കേട്ടോ. നമുക്ക് ഇത് 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്തു നോക്കിയാൽ മതി. ഇനി ടൈറ്റായിട്ട് ഓവർ ടൈറ്റ് ആവാൻ പാടില്ല കേട്ടോ, പൊട്ടിത്തെറിച്ച് പോകുക.
അപ്പൊ നമുക്ക് ഒരു ഈർപ്പം ഇല്ലാതെ ഞാനത് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഈർപ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ചാമ്പക്ക എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. വെള്ളം ആയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാല് പൂപ്പലി പിടിക്കും, പൂപ്പലി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു തവ ഒട്ടും വെള്ളം ഇല്ലാതെ ഉണങ്ങിയ പോലെ ഇരിക്കണം കേട്ടോ. വെള്ളമൊന്നും നനയാതെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു രണ്ട് ലിറ്റർ കിട്ടും, രണ്ടര ലിറ്റർ ഓയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതെന്താ നോക്കാൻ വരിക, ഓ നിനക്ക് വേണോ, നിനക്ക് വേണോ? അത് നിനക്ക് തന്നല്ലോ. എത്ര എടുത്തിട്ട് പോയെന്നറിയോ? ചാമ്പയ്ക്ക ഞാൻ ഇത് നേരെയാക്കുമ്പോഴേക്കും കുറെ എണ്ണം കൊണ്ടുപോയി അവൻ. എടുത്തുകൊണ്ട് പോവുക, പകുതി കടിക്കുക, കളയുക. അപ്പോൾ നമ്മുടെ റോക്കീസ് വേൾഡിൻ്റെ പ്രേക്ഷകരോടും ഒന്ന് പറയാനുള്ളത്, പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പഴയ ആൾക്കാരാണെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ ബാക്കി എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ റോക്കിയുടെ ചാനലിൽ കൂടെ തന്നെ 21-ാമത്തെ ദിവസം ഞാൻ വൈൻ എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഇത് നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇറങ്ങടാ, ഇറങ്ങടാ. ഓ പറയും ഇപ്പവൻ കണ്ടോ, പഞ്ചസാര ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഗുണം. ഇറങ്ങടാ, ഇറങ്ങ്, ഇറങ്ങ അവിടെ നിന്ന്, ഇറങ്ങടാ. ഓ പറയും ഇപ്പോ, ഇറങ്ങടാ, ഇറങ്ങ, ഇറങ്ങ റെഡ്മി, ഇറങ്ങേ. വരം പിടിച്ച് ഇറക്കിയ കൊത്തും. ഇറങ്ങടാ, ഇറങ്ങടാ. റോക്കി അവനെ ഇറങ്ങാൻ പറയും, ഇറങ്ങേ, ഇറങ്ങുന്ന, ഇറങ്ങടാ, ഇറങ്ങടാ. ഉമ്മക്ക് ഉമ്മക്ക് കണ്ട റബ്ബർ, റബ്ബർ പാലാണത്, റബ്ബർ പാല്. അങ്ങോട്ട് വിട്ട് ഇങ്ങോട്ടാണ് വരും തെറിച്ചിട്ട്. അത് അടച്ചല്ലോ, അടച്ചാലും കുഴപ്പമില്ല, അത് കയറി നിന്നോളും. അപ്പൊ നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഷെയറൊക്കെ ചെയ്യുക ഫ്രണ്ട്സ്. എന്റെ കുഞ്ഞാവനെ കാണിച്ചു തരാം കേട്ടോ റോക്കിനെ. റോക്കി വാ, കുഞ്ഞാവ വാ. ഇവൻ കയറിനാണ് അവൻ വരാത്തത്. റോക്കി കണ്ട, കണ്ട അവന്റെ അടുത്തേക്ക് പറക്കാൻ നിൽക്കുന്നു. എന്റെ മകം വാ, മകം വാ. അത് കെണിയനാണ്, കെണിയൻ പൊട്ടക്കുട്ടി, പൊട്ടക്കുട്ടി കണ്ടോ. റോക്കി എവിടെയാണോ നിൽക്കുന്നത് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവൻ നിൽക്കും. അത് കഴിഞ്ഞ് അവൻ ഇറങ്ങി വരും കണ്ടോ. ഇപ്പൊ കൊണ്ടാണ് ഇപ്പൊ താലിയിൽ ഞാൻ ടൈറ്റ് ചെയ്ത് വെറുതെ ഇങ്ങനെ ആക്കി, ടൈറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് ആക്കി നോക്കിയതാ, ഇത് കണ്ടോ ടൈറ്റ് ഒന്നുമില്ല. അപ്പോ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പേയ്മെന്റ് ആവുന്ന സമയത്ത് ഒരൊറ്റ തീറിക്കലാണ്. എന്റെ വൈൻ കഴിഞ്ഞ പ്രാവശ്യം നെല്ലിക്ക 2 ലിറ്റർ, 2.5 ലിറ്റർ വൈൻ പോയി നെല്ലിക്ക വൈൻ ഉണ്ടാക്കിയത്. കാരണം ടൈറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഇതുപോലെ ഒരു ചെറിയൊരു ഇതില് അങ്ങനെ എയർ പോകാൻ പറ്റാണ്ട് കംപ്ലീറ്റ് പോയി, ഒന്നും കിട്ടിയില്ല. അപ്പോ ടൈറ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ ആര് ചെയ്യുകയാണെങ്കിലും. പഴയ ആൾക്കാർക്കറിയാം, പുതിയ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.